വെൽക്കം ടു ദിവ്യാസ് ഡിഷസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയാണ്. അറബിക് ഡെസേർട്ടാണ് കുനാഫ. എല്ലാവരും കുനാഫ ഡോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളിന്ന് സേമിയ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 150 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് സേമിയാണ്. അത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ചെടുത്തു. ഈ ഒരു പരുവത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്കിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സേമിയയ്ക്ക് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കുക. റോസ്റ്റഡ് സേമിയയാണെങ്കിൽ കൂടി ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുക. അത് മാറ്റിവെക്കുക. വേറൊരു പാത്രത്തിൽ ഒരു 300 ml പാലൊഴിച്ച് 1-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കോൺഫ്ലവർ നന്നായിട്ട് അതിൽ മിക്സ് ആവണം പാലിൽ. അതിനുശേഷം മാത്രമേ നമ്മൾ അടുപ്പത്ത് വയ്ക്കാൻ പാടുള്ളൂ. ഇങ്ങനൊരു ക്രീമി പരുവാവുന്നതുവരെ നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. നല്ലൊരു ക്രീമാവണം. കോൺഫ്ലവറിൻ്റെ നല്ലൊരു ക്രീമാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഒരു ബൗളിലേക്ക് നമ്മൾ തയ്യാറാക്കി സേമിയ 1/2 പോർഷൻ എടുത്തിട്ട് ഇടുക. നല്ല ഷേപ്പിൽ ഇട്ടിട്ട് റെഡിയാക്കി വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമും ഒഴിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ലെയറായിട്ട് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന സേമിയയും കൂടെ വെച്ച് ആ ഫില്ലിംഗ് ഒന്ന് കംപ്ലീറ്റ് ആക്കുക. മുകളിൽ പിസ്ത പൊടിച്ചതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിസ്തയോ വാൽനട്ടോ ബദാമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിസ്ത പൊടിച്ചത് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മിനിമം 1-2 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കുക. മൂന്ന് മണിക്കൂർ നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കുനാഫയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.